ഒക്ടോബർ 23-ാം തീയതി ഉരുള് പൊട്ടുന്നു. തൊള്ളായിരം രൂപ തന്നു. 2 ലക്ഷം ചോദിക്കുമ്പോ പറയുന്നത് ഫണ്ടായില്ല, ഫണ്ടായില്ല, ഫണ്ടായില്ല. എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടെ ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. വഴിയില്ല, റോഡില്ല. തൊഴിലുറപ്പില്ല, പിന്നെ ഓണക്കോടി പോലും ഒന്നും ഞങ്ങൾക്ക് ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ ഓണത്തെ കുറിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾക്ക് ഭക്ഷണത്തിന് പോലും ഒരു വകയില്ലായിരുന്നു. പിന്നെ ഇല്ല, പിന്നെ ഇപ്പം പണിയുമില്ല. സ്വന്തമായിട്ട് ഒരു വീട് വെച്ച് ആ വീട്ടിൽ കിടന്നു മരിക്കാൻ ഞങ്ങൾക്ക് യാതൊരു പോലും സർക്കാർ ഞങ്ങളെ അനുവദിക്കുകയല്ല. നമസ്കാരം. 2021 ഒക്ടോബറിൽ ഉണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിത ജീവിതത്തിലായ കുറച്ച് കുടുംബങ്ങളെ നമുക്ക് പരിചയപ്പെടാം. പത്തനംതിട്ട ജില്ലയിലെ നാറാണമൊഴി എന്ന സ്ഥലത്ത്, നാറാണമൊഴി പഞ്ചായത്തിലെ നാക്കുമുരിപ്പ് എന്ന സ്ഥലത്താണ് ഇവരുള്ളത്. ഇവരെ ഉരുൾപൊട്ടലിന് ശേഷം ഇവരുടെ ജീവിതം വളരെ ദുരിതത്തിലാണ്. കാരണം 21 പേരുണ്ട് ഈ 4 കുടുംബങ്ങളിലായിട്ട്, കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ. അവരെയെല്ലാം ഒരു വീട്ടിലാണ് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് താമസിപ്പിച്ചിരിക്കുന്നത്. അവര് കുറേ മാസങ്ങളായിട്ട് 21 പേരും ഒരു വീട്ടിലായിരുന്നു. പിന്നെ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് ഒരു ഗർഭിണിയായ യുവതിയെയും ഭിന്നശേഷിക്കാരിയെയും മകളെയും ഉൾപ്പെടെയുള്ള ഒരു കുടുംബത്തെ മറ്റൊരു വീട്ടിലേക്ക് മാറ്റുകയുണ്ടായി. ഏതായാലും ഇപ്പോൾ ഓണമൊക്കെ എത്തിയിരിക്കുകയാണ്. അവർക്ക് ഉടുത്തു മാറി എടുക്കാൻ ഒരു തുണി പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം അത്രയ്ക്ക് ദുരിതത്തിലാണ് ഇവർ ജീവിക്കുന്നത്. അവർക്ക് കൃത്യമായ ജോലികളൊന്നുമില്ല. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരുടെ ദുരിത കഥകള് ഇപ്പോൾ നമ്മളോട് വിവരിക്കുന്നത് ഈ കുടുംബത്തിലെ മുതിർന്ന അംഗമായ തങ്കമ്മ അമ്മ നമ്മളോട് വിവരിക്കുന്നതാണ്. ാണ് അന്ന് തൊട്ട് ഞങ്ങള് ഇങ്ങനെ അവിടെ താമസിച്ചു. അവിടുന്ന് ഞങ്ങളെ വാടക വീട്ടിലാക്കി. സർക്കാർ വാടക തരും, ഒരു പ്രാവശ്യം തന്നു, വാടക കിട്ടുന്നില്ല. ഞങ്ങൾക്ക് കറണ്ട് ബില്ല് അടയ്ക്കണം. ഞങ്ങൾക്ക് ഭക്ഷണത്തിനൊന്നുമില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കുഞ്ഞുങ്ങൾ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നോ നിങ്ങളുണ്ടോ ഇല്ലയോ എന്ന് തിരക്കാൻ ഒരു കുഞ്ഞുങ്ങൾ പോലും വരുന്നില്ല. ഞങ്ങളുടെ പിള്ളേരുടെ പഴുത്തമെല്ലാം മുടക്കി. ഞങ്ങളുടെ പിള്ളേരുടെ പുസ്തകങ്ങളും സർവ്വതും പോയി. ഒരു കൊച്ചു മാത്രമേ ഇപ്പം പഠിക്കാൻ പോകുന്നുള്ളൂ. പഠിത്തമെല്ലാം മുടക്കി. ഞങ്ങളുടെ സർവ്വതും നഷ്ടപ്പെട്ട്. ഞങ്ങളുടെ കൂടുതുണി പോലും ഇല്ലാതെ ഞങ്ങൾ ഈ വാടക വീട്ടിൽ, ഞങ്ങൾ വാടക കൊടുക്കാൻ നിവൃത്തിയില്ല, കറണ്ട് ബില്ല് അടയ്ക്കാൻ നിവൃത്തിയില്ല, ഉടുതുണി പോലും ഇല്ലാതെ, ഭക്ഷണത്തിന് വകയില്ലാതെ ഞങ്ങളിവിടെ കഴിയുകയാണ്. ഞങ്ങളെ തിരിഞ്ഞു നോക്കാൻ പോലും ഒരു സർക്കാരുമില്ല. ആദിവാസികളെന്ന് പറയുമ്പോൾ സർക്കാർ ഞങ്ങളെ പറഞ്ഞു പോരുന്നത് കേട്ടാൽ ഞങ്ങൾക്ക് ഏതാണ്ട് വലിയ നിധി കിട്ടുന്ന കൂട്ടാണ്. പക്ഷേ ഒരു സർക്കാരും ഒരു ഭാഗത്തുനിന്നും ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല. ഞങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും ഉണ്ടോ ഇല്ലയോ, നിങ്ങൾ കഴിക്കുന്നോ കുടിക്കുന്നോ, നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഒന്നും അറിയാനായിട്ട് ഒരു അധികാരികളും വരുന്നില്ല. ഞങ്ങൾക്കൊരു 271,000 രൂപ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം അനുവദിച്ചു. അതിന് 71,000 രൂപ തന്നു. 2 ലക്ഷം ചോദിക്കുമ്പോൾ പറയുന്നത് ഫണ്ടായില്ല, ഫണ്ടായില്ല, ഫണ്ടായില്ല. ഞങ്ങളോട് ചോദിച്ചു തിരുവനന്തപുരത്ത് നിങ്ങൾ വിളിച്ചു വന്നു. ഞങ്ങൾ പറഞ്ഞു തിരുവനന്തപുരത്ത് വിളിക്കാതിനൊന്നും ഞങ്ങൾക്കറിയത്തില്ല, ഞങ്ങൾക്ക് നമ്പരൊന്നുമില്ല, ഞങ്ങളുടെ അനുവദിച്ച പൈസ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാം കൂടെ തരുന്നത്, നിങ്ങൾക്ക് ഇപ്പം 10 ലക്ഷം കിട്ടുകയല്ലേ, വീട് കിട്ടുകയല്ലേ, സ്ഥലം കിട്ടുകയല്ലേ, പിന്നെ അനുവദിച്ച പൈസ എല്ലാം കൂടെ കലക്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ എങ്ങനെ തരുന്നത് എന്നും പറഞ്ഞു. എന്നാൽ ഈ 271,000 തന്നാൽ മറ്റേ 10 ലക്ഷം കിട്ടുന്നത് 2 പിടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അത് അന്നേരം വല്ലേ, അന്നേരം കിട്ടുമ്പോഴല്ലേ പിടിക്കുന്നത് എന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ തർക്കം ഉണ്ടായി പോകുന്നു. ഞങ്ങൾക്ക് ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ഈ 2 ലക്ഷം രൂപ, ഞങ്ങളുടെ വീടും സ്ഥലവും വീട്ടിലുള്ള മുതലുകളും ആടുമാടുകളും എല്ലാം നഷ്ടപ്പെട്ട്, ഞങ്ങളുടെ ഉടുതുണി പോലും നഷ്ടപ്പെട്ടതിൻ്റെ അനുവദിച്ച് വന്ന ഈ 2,71,000. അവിടെ എത്ര കുടുംബങ്ങൾ ഉണ്ടായിരുന്നു? 5 കുടുംബങ്ങൾ. 5 കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 5 ആ ഒരു ഗോദാമ് പോലെ അവിടെ ഞങ്ങൾ താമസിക്കുന്ന മക്കളല്ലേ? ആ എന്റെ മക്കളാണ്. 5 4 പേരും അവരുടെ
മൂന്ന് പേരുടെ അവരുടെ ഓരോ കുടുംബം, അവരോരോ കുടുംബത്തിൽ ഞങ്ങൾ ഒരു കുടുംബം, അങ്ങനെ നാല് കുടുംബം, പിന്നെ ഞങ്ങളുടെ അയൽവക്കം ഒരു കുടുംബം, അഞ്ച് അങ്ങനെ അഞ്ച് കുടുംബമാണ് ആ ഏരിയയിലുള്ളത്. ഈ അഞ്ച് കുടുംബക്കാര് സർക്കാർ തന്നെയാണ് ഞങ്ങളെ അവിടെ നിന്ന് മാറ്റി വാടക വീടെടുത്ത് ഞങ്ങൾ പിന്നെ വാടക കൊടുത്തോളാമെന്നും പറഞ്ഞ് മാറ്റിയേക്കുന്നത്. ഞങ്ങൾ സ്വന്തമായിട്ട് വന്ന് ഞങ്ങൾ സെക്യൂരിറ്റി കാശ് ഞങ്ങൾ സ്വന്തമായിട്ട് എടുത്ത് കെട്ടിവെച്ച്, ഞങ്ങളുടെ കാതിലൊരു പൂക്കമ്മൽ വരുന്ന അതെടുത്ത് വിറ്റേച്ച് അത് കെട്ടിവെച്ച്, പിന്നെ 2000 രൂപ മാസം തോറും കൊടുക്കണം. അതിന് മാസം തോറും ഞങ്ങളുടെ പൈസ വാടക കൊടുക്കാനുള്ള തരാൻ പറഞ്ഞിട്ട് 2 മാസം കൂടി ഇവിടെ തരുവുള്ളൂ എന്നും പറഞ്ഞിരിക്കുക. ഈ വേക്കാണെ വാടക കൊടുക്കാനില്ലാഞ്ഞിട്ട് ഞങ്ങൾക്ക് പെൻഷൻ വന്ന പൈസ എടുത്താൽ ഞങ്ങൾ വാടക കൊടുത്ത് അത് അതിനുപോലും നാടി അരി വീട്ടിൽ മേടി അരിയോ ഒരു സാധനം വീട്ടിൽ മേടിക്കാൻ ഒത്തില്ല. അതുപോലും വാടകയ്ക്ക് കൊടുത്ത്, വാടകക്കാരന് കൊടുത്ത്. ഇങ്ങനെ സർക്കാർ ഞങ്ങളോട് എന്തിനു ഇത് ചെയ്യുന്നത്? ഞങ്ങളെ എന്നാൽ പിന്നെ സർക്കാർ ഞങ്ങളെ അങ്ങ് ഇല്ലാതെപ്പെടുത്തി വെച്ചാലും മതി. അതുപോലെ ഞങ്ങൾ കഷ്ടപ്പെടുക, ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവസ്ഥ എന്തോ പഠിക്കുന്നുണ്ടോ, നിങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നത് പോലും ഒരു വില്ലേജ് ഓഫീസർ പോലും വന്ന് അന്വേഷിക്കുന്നില്ല. ഞാൻ ചെന്ന് വില്ലേജിൽ ചെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു, സാറേ ഞങ്ങൾ വീട് വാടകയ്ക്ക് എടുത്ത്, ഞങ്ങൾക്ക് ഭക്ഷണത്തിനൊക്കെ ഒന്നുമില്ല, ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാത്തവരാ, ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ട് വന്ന് കിടക്കുക, സാർ അങ്ങോട്ടൊന്ന് വരണമെന്ന് പറഞ്ഞപ്പോൾ ഓ അതിന് ഞങ്ങൾക്ക് നിയമമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഭക്ഷണം തരാൻ നിയമമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പോലും ഞങ്ങളെ തിരിഞ്ഞ് ആരും നോക്കുന്നില്ല. ഞങ്ങളിവിടെ 10-12 പേര് ഈ ഒരു വാടക വീട്ടിൽ കഴിയുവാൻ ഞങ്ങൾക്ക് ഒരു ഉടുതുണി പോലും ഇല്ലാതെ, ഉടുക്കാൻ തുണി പോലും മേടിക്കാൻ നിവൃത്തിയില്ല ഞങ്ങൾ കഴിയുക. ദയവ് ചെയ്ത് ഈ കേൾക്കുന്ന ആരെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം തന്ന് സഹായിക്കണം, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഈ ഉരുളുകൊണ്ടാട്ടിൽ ഉണ്ടായ സമയത്ത് ഞങ്ങൾ 4 വീട്ടിൽ കുഞ്ഞുങ്ങൾ മാറി മാറി ആ വീട് വെച്ച് താമസിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഉരുളുകൊണ്ട ഉണ്ടായപ്പോഴത്തേനും ഇതിങ്ങനെ മലയെല്ലാം കൂടി ഇടിഞ്ഞ് വരുന്ന കണ്ടുകൊണ്ട് ഞങ്ങൾ ഓടി കുഞ്ഞിൻ്റെ മണ്ടയിലോട്ട് ഓടി കയറിയ അങ്ങനെ അതുങ്ങളും എങ്ങാണ്ടുകൂടെ ഓടി കയറി. പിന്നെ പിന്നീട് ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ വന്ന് ഞങ്ങളെല്ലാം ഒരു വീട്ടിലായി ആ മലയിലിരുന്ന അവിടുന്ന് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ ഒരു അവസ്ഥ പോലും, ആ ഉരുൾപൊട്ടലിന്റെ അവസ്ഥ പോലും. നിങ്ങൾ ആ പ്രദേശത്ത് ഒറ്റപ്പെട്ടു പോയില്ലായിരുന്നോ? ഒറ്റപ്പെട്ടു പോയി ഞങ്ങൾ, അഞ്ച് വീട്ടുകാരും ഒറ്റപ്പെട്ടു പോയി. കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു? കൊച്ചുകുട്ടികളോട് ഗർഭിണി, ഒരു വയ്യാത്ത 28 വയസ്സുള്ള ഒരു കൊച്ചു വയ്യാത്ത, വികലാംഗിയ, നടക്കുകയില്ല, അതിന് 28 വയസ്സുണ്ട്. അവരൊക്കെ എവിടെയാണ് അപ്പൊ അഭയം തേടിയത്? അവരൊക്കെ ഓടി അങ്ങ് മേളിലോട്ട് കയറി, ഇതിനെ എടുത്തോണ്ട് ഓടി മേളിലോട്ട് കയറി ഒരു വീട്ടിൽ, ഒരു പഴയ വീട് കിടന്ന് അതിനകത്ത് കയറി ഇരിക്കുവായിരുന്നു. ഗർഭിണി എവിടെയാണ്? ഗർഭിണി ഉണ്ടായിരുന്നു കൂടെ. ഗർഭിണി അന്നേരത്തേനും ഓടി, അവളും അതൊന്നും അവസ്ഥയൊന്നും പറയാൻ വയ്യ. ആ അവസ്ഥയൊക്കെ ഓർക്കാനും പോലും ഇപ്പൊ മനസ്സിൽ ഓർക്കാൻ പോലും ഉള്ള ത്രാണിയില്ല. നിങ്ങളെ പിന്നെ ആരാണ് നിങ്ങൾ എങ്ങനെയാണ് ഇവരെ അറിയിക്കുന്നത്? ഞങ്ങൾ അവിടെ കിടന്ന് വിളിച്ചു കാര്യം, ഉരുൾപൊട്ടി വെള്ളം വന്ന് ഞങ്ങളെല്ലാം ജാകാൻ തുടങ്ങുന്നു, ഓടിവായോ ഓടിവായോ എന്നും പറഞ്ഞ് കൊച്ചുങ്ങൾ ഫോണിൽ കൂടെ എങ്ങാണ്ട്, എനിക്കറിയത്തില്ല, ഫോണിൽ കൂടെ എങ്ങാണ്ട് വിളിച്ചു കയറി. അന്നേരത്തിന് ആ അവസ്ഥ കണ്ടുകൊണ്ട് എൻ്റെ ആകളെ ഒരാൾ കണമര ജോലി ഉണ്ടായിരുന്നു, എൻ്റെ ആകളെ, അവൻ ഈ കാലത്തെ ഫോണിൽ കൂടെ കേട്ടുകൊണ്ട് അവനാ അന്നേരം തന്നെ ആറ്റി വന്ന് ചാടി നീന്തി കയറി കൂട്ടുകാരെ കൂട്ടി വന്ന് പോഷുകാർ വന്നിടക്ക് തിരിച്ചു പോയി ആറ്റിയിൽ അവൻ കേട്ടോട്ട്. അവൻ മാത്രം ആ വെള്ളം നീന്തി കയറി ഓടി, പോഷുകാർ ആദ്യം വന്നു വീണ്ടും, പിന്നെ അയൽവാസികളെല്ലാം വന്നു, പിന്നെ പഞ്ചായത്തുകാരും എല്ലാവരും കൂടെ വന്ന് കലക്ടർ ഓഫീസ് ഓഫീസറും എല്ലാം കൂടെ കൂടി ഞങ്ങളെ അവിടുന്ന് മാറ്റി മാറ്റി. ഇപ്പം രാത്രി 12 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഏണിയൊക്കെ വെച്ച് ആ തോടിന് തന്നെ, ആ ഒരു തോടിന് തന്നെ 5 പാലം വിട്ട്, ഞങ്ങളുടെ പറമ്പിൽ തന്നെ 5 പാലം വിട്ട്, ആ പാലം വഴി ഞങ്ങളെ ഓരോ ഈ ഫയർ ഫോഴ്സുകാരും ഓരോരുത്തരെ കടത്തി ഇക്കര കയറ്റി, ഇക്കര കയറാൻ നേരത്ത് തോട് കയറത്തില്ല, ഭയങ്കര ഇടുമ്പോൾ അങ്ങോട്ട് ആയിപ്പോയി. അവിടെ വന്നിരുത്തേനും കോവണി കൊണ്ടുവച്ചു, കോവണി വഴി ഞങ്ങളെ പിടിച്ച് കയറ്റി, ആ ഗർഭിണി കൊച്ചിനെ എല്ലാം കൂടെ പിടിച്ചു കയറ്റിയാണ് ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഈ ഒരവസ്ഥ അറിയാൻ ഒരു മനുഷ്യരില്ല, ഞങ്ങളെ ഈ ദുരിതം അറിയാൻ ആരുമില്ല, ഒരു മനുഷ്യർ പോലും. അതിനുശേഷം നിങ്ങളെ ഒരു വീട്ടിൽ വന്ന് വീട്ടിൽ ഞങ്ങളെ ക്യാമ്പ് വന്നു പറഞ്ഞ് അവിടെ ആക്കി. എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ 4 കുടുംബത്തിലെ ആൾക്കാരുണ്ടായിരുന്നു, 21 പേരുണ്ടായിരുന്നു. 21 പേരെ ആ ക്യാമ്പിലോട്ട് ആക്കി, ഒരു വീട്ടിലോ? ഒരു വീട്ടിൽ. അത് എത്ര കാലം നിങ്ങൾ അവിടെ കഴിഞ്ഞു? അവിടെ 4 മാസം. ഈ 21 പേരും എത്ര മുറിയുള്ള വീട്ടില്? 3 മുറി. ഈ വീടല്ലേ? അത് ശരി. അതിനുശേഷം ഈ ഭിന്നശേഷിയുള്ള കുട്ടികളും ഗർഭിണി ഉൾപ്പെടെയുള്ളവര് 21 പേര് ഒരു വീട്ടിലാണ്? ഒരു വീട്ടിലാണ് പറ്റി നിങ്ങൾ, കാരണം പല കുടുംബങ്ങളാണ്, ഒരു ബാത്റൂം സൗകര്യം ഉണ്ടാവില്ല. നിങ്ങൾ അപ്പൊ നിങ്ങൾ അതേവരോട് പറഞ്ഞു ഞങ്ങൾ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു, വരുന്നവരോടെല്ലാം പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാ, ഞങ്ങള് പിന്നെ ഞങ്ങള് ഒരു കുടുംബത്തിലുള്ളതായത് കൊണ്ട് ഞങ്ങൾ അങ്ങ് കഴിഞ്ഞു. പിന്നെ തറയിലോട്ട് ഈ റൈബലിന്ന് ഞങ്ങൾക്ക് സാറും പായും പുതപ്പും
തോർത്തും ഒക്കെ ഡ്രൈവിലുകാരും തന്നു. അതെല്ലാം കൂടെ പിള്ളേരും എല്ലാം കൂടെ തറയിലോട്ട് വായിട്ട് ഇങ്ങനെ കിടന്നു. അങ്ങനെ അങ്ങ് കഴിഞ്ഞു. പിന്നെ അവള് പിന്നെ പെണ്ണ് പ്രസവിക്കാറായപ്പോഴും ആശുപത്രിയിലായപ്പോഴത്തേക്കും വീട്ടുകാരെ പറഞ്ഞു ഞങ്ങൾക്ക് വെട്ടണം. അവിടെ അവര് കണമല വാടകയ്ക്കായിരുന്നു. ഞങ്ങൾക്ക് വെട്ടണം, ഞാൻ മാറി തരണമെന്ന് പറഞ്ഞു. മക്കൾക്ക് ജോലിയൊക്കെ ഉണ്ടോ? ഇല്ല, ഒന്നും ജോലിയില്ല. അവരെന്താ എന്താ വരുമാന മാർഗമൊക്കെ? അവർക്ക് കൂലിപ്പണി. അതുണ്ടോ? പണിയുണ്ടോ? പണിയില്ല, കൂലിപ്പണി ആയിരുന്നു, പണിയില്ല. ഇപ്പൊ തൊഴിലുറപ്പ് പോലും ഇപ്പൊ ഞങ്ങളുടെ ആ കോളേജിലില്ല. അമ്മയ്ക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് 65. തൊഴിലുറപ്പിൽ പോവായിരുന്നോ? പോവായിരുന്നു. ആവാന്ന പണിക്കൊക്കെ പോവായിരുന്നു? ആവാന്ന പണിക്കൊക്കെ. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പൊ തൊഴിലുറപ്പ് ഇല്ല, തൊഴിലുറപ്പിൽ പോകാനും പറ്റത്തില്ല. ഞാൻ ഒരു കൂലിപ്പണി ഇവിടെയൊക്കെ വല്ല കൂലിപ്പണി കിട്ടുവാണെ ഞാൻ പോയിരുന്നു. അത് പോലും ഇവിടെ ആരും ഞാൻ രണ്ടുമൂന്നിടത്ത് എന്ന് ചോദിച്ചു. അറുപത്തിയഞ്ചാമത്തെ വയസ്സില് ആരോഗ്യമുണ്ടോ പണിക്കൊക്കെ പോകാനുള്ള? സംവിധാനം ഇഷ്ടം കൊണ്ട് എഴുന്നേറ്റ് ചെയ്യും. ആ പണി കിട്ടിയ നമ്മുടെ ദുരിതമല്ലേ? വയ്യായാലും പോയി പണിത് വീട്ടിൽ വല്ലതും മേടിക്കാമെന്ന് കണ്ട് ഞാൻ ഇവിടെ രണ്ടുമൂന്ന് വീട്ടിൽ ചോദിച്ചു എന്തെങ്കിലും പണിയുണ്ടോ, പറമ്പിലൊക്കെ പണിയുണ്ടോ, ഞങ്ങൾക്ക് എന്തെങ്കിലും പഠിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു ഉടമ. വീട്ടിൽ ചോദിച്ചിട്ട് പറയാമെന്ന് പിന്നെ അവരോട്ടും ചോദിച്ചുമില്ല, അവരോട്ടും വിളിച്ചുമില്ല. അങ്ങനെ അവസ്ഥയും ഞങ്ങൾ കഴിയുമ്പോൾ കഴിയുമ്പോൾ അവർ പണി പോലും ഇവിടെ ഉള്ള സ്ഥലമല്ല. ഉണ്ട്, ഞങ്ങളെ വിളിക്കില്ല. നമ്മളെ ചാത്തം നിറയുന്ന സ്ഥലത്ത് നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയാം? ഇങ്ങോട്ട് ചാത്തറ ഒരു കിലോമീറ്റർ കാണും, ഒരു കിലോമീറ്റർ കാണും. ഓട്ടോയൊക്കെ നടന്നായിരിക്കും വരുന്നത്? ഞങ്ങൾ ചാത്തം നിറയ്ക്കൊക്കെ പോകുന്നത് നടന്നാ പോകുന്നത്, നടന്നു വരും. എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തോ വീട്ടിലെ സാധനങ്ങളൊക്കെ? അയ്യോ, ഓണം എൻ്റെ മോനെ പറഞ്ഞാൽ ഓണം വരാൻ പോകുന്നു എല്ലാവരും പറയുന്നു, ഞങ്ങളും ഇങ്ങനെ കേൾക്കുന്നു. ഞങ്ങൾക്ക് ഓണത്തിനൊരു ഓണക്കോടിയോ അല്ലെ ഒരു നേരത്തെ ഭക്ഷണത്തിനോ ഒന്നിനും ഒരു ഞാൻ ഒരു നിവൃത്തിയും ഇല്ല, ഒരു കൂലിപ്പണിയില്ല, അല്ലെ വേറൊരു വരുമാനം ഇല്ല, തൊഴിലുറപ്പില്ല, പിന്നെ ഓണക്കോടി പോലും ഒന്നും ഞങ്ങൾക്ക് ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ ഓണത്തെ കുറിച്ച് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾക്ക് ആര് തരാനാ, ആരോട് പറയാനാ? പിന്നെ ദൈവത്തോട് പറയുന്നു ഇങ്ങനെ കഴിയുന്നു, ഓരോ ദിവസം കഴിയുന്നു. ദൈവം തമ്മിലാ വല്ലതും തന്നെ തരട്ടെ, അല്ലാതെ നമുക്കാരും ഇല്ലല്ലോ. അതുകൊണ്ട് ദൈവത്തോട് ഇത് എല്ലാം പറഞ്ഞു ഞങ്ങൾ കഴിയുമ്പോൾ. സർക്കാരിൻ്റെ പണ്ട് കാലത്ത് സർക്കാരിൻ്റെ വനം വെട്ടിത്തെളിച്ചാൽ ഞങ്ങളോട് താമസിച്ചോണ്ടിരുന്നത്. സർക്കാരിൻ്റെ ആ സർക്കാരിൻ്റെ മിച്ചഭൂമി ഇഷ്ടംപോലെ അവിടെ സർക്കാരിൻ്റെ മിച്ചഭൂമി കിടക്കുക, ചുമ്മാതെ കാട് പിടിച്ച് കിടക്കുക. ഞങ്ങൾക്ക് സർക്കാരിന് തരാനില്ലാഞ്ഞിട്ടൊന്നുമല്ല, സർക്കാർ ഞങ്ങളെ ഉപേക്ഷിച്ച് വേണ്ടാന്ന് വെച്ചിട്ടാ. ഞങ്ങൾ നേരത്തെ വെട്ടിത്തെളിച്ച് കൃഷി ചെയ്ത് ആ മിച്ചഭൂമി അവിടെ കല്ലും കയ്യാലും കൃഷികളും എല്ലാം ഉണ്ട്, കിടപ്പുണ്ട്. ഞങ്ങൾ ചെയ്തേ ആ കൃഷിഭൂമിയായാലും ഞങ്ങൾക്ക് തരാൻ പറഞ്ഞിട്ട് സർക്കാരിനില്ലാഞ്ഞിട്ടല്ല സർക്കാർ തരാത്ത, അവർക്ക് കൊടുത്തില്ലല്ലോ. അവരെങ്ങനെയാലും എങ്ങനെ എങ്ങനെയാലും എന്ത് വാട്ടെന്നുള്ള തളൽ വെച്ചോണ്ടാ സർക്കാർ തരാത്ത. സർക്കാർ പിന്നെ ഞാൻ സർക്കാരിനോട് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് അവിടെ മിച്ചഭൂമി കിടപ്പുണ്ട്, ഞങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങൾ വെച്ച കയ്യാലിയുണ്ട്, പറങ്കിയുണ്ട്, അങ്ങനെ ഓരോ കൃഷികളും ഉണ്ട്, ആ ഭൂമിയായാലും ഞങ്ങൾക്ക് തരാൻ പറഞ്ഞപ്പോൾ സാർ പോലീസുകാരും അവരും എല്ലാം വന്ന് പറഞ്ഞു പോയി. അതെല്ലാം അത് ഞങ്ങളോട് അവിടുന്ന് ഒഴിപ്പിച്ചേച്ച് അവര് തേക്ക് വെച്ചു, തേക്ക് വെച്ച് ചെറിയ തേക്കൊക്കെയാ, ചെറിയ തേക്കാണെങ്കിലും ഞങ്ങൾക്ക് അവിടെ തരാൻ ഇല്ല സർക്കാരിനില്ലാഞ്ഞിട്ടാണോ? സർക്കാരെന്തരം വേണ്ടാന്ന് വെച്ചിട്ടാ, ഞങ്ങളുടെ മിച്ചഭൂമി അവിടെ കിടപ്പുണ്ട്, അത് അതിലും തരാൻ പറഞ്ഞിട്ട് ഞങ്ങളെ ഈ അവസ്ഥയിൽ ഇങ്ങനെ പട്ടി നടക്കുന്ന കൂട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ടും പുറകോട്ടും കഴിക്കാനും ഇല്ല, കുടിക്കാനും ഇല്ല, ഉടുക്കാനും ഇല്ല, കെട്ടാനും ഇല്ല, ഞങ്ങളിങ്ങനെ നടക്കുന്നേ. നടന്നോട്ടം സർക്കാർ കണക്കാക്കിയിട്ടാ, അല്ലെങ്കിൽ സർക്കാരിന് ആ മിച്ചഭൂമി തരാൻ വയ്യാഞ്ഞിട്ടാണോ? ഞങ്ങൾ പണ്ടുള്ള കാലം വെട്ടി, പണ്ടുള്ള കാലമല്ല എൻ്റെ കൊച്ചിലെയാ ഞങ്ങളവിടെ വെട്ടി കൃഷി ചെയ്തുകൊണ്ടിരുന്നിടത്തുനിന്ന് ഞങ്ങളെ ഓടിച്ച് ഞങ്ങൾ ചിന്ന വേറെ ചെന്ന് വെട്ടിത്തെളിച്ച് അവിടെ താമസിച്ച. അന്നേരം ഈ നഷ്ടപ്പെട്ടതേലും സർക്കാരിൻ്റെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ ഈ നഷ്ടപ്പെട്ട ആ സ്ഥലവും അതിൻ്റെ ആ നഷ്ടപ്പെട്ടത്രയും ഞങ്ങൾ ഈ അഞ്ച് കുടുംബക്കാർക്ക് തരാനും വയ്യാഞ്ഞിട്ടൊന്നും അല്ല സർക്കാർ വേണ്ടാന്ന് വെച്ചിട്ടാ. അത് 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 ഞങ്ങളിങ്ങനെ നടന്നോട്ടെ, അവരെങ്ങനെയും ജീവിച്ചോളൂ അല്ലെങ്കിൽ ചത്തോളൂ, അങ്ങനെ ഒരു തള്ളൽ സർക്കാർ തള്ളിയിട്ടാ. അല്ലെ പിന്നെ സർക്കാരിന് ആ മിച്ചഭൂമിയിലും ഞങ്ങൾക്ക് തരാനില്ലാഞ്ഞിട്ടാണോ? എത്ര പേരുടെ കാലം ഞാൻ പിടിച്ച്, പോർഷുകാരുടെ ഡിഎഫോയുടെ എല്ലാം കാലം പിടിച്ച് സാറേ ഞങ്ങളുടെ ആ മിച്ചഭൂമി ഞങ്ങൾക്ക് താ, ഞങ്ങൾ ജീവിക്കട്ടെ, ഞങ്ങൾ ഇനി ഞങ്ങൾക്ക് 10 പകൽ കൂടെ ജീവിക്കാനൊക്കെ ഉള്ളൂ, സ്വന്തമായിട്ടൊരു വീട് വെച്ച് ആ വീട്ടിൽ കിടന്നു മരിക്കാൻ ഞങ്ങൾക്ക് യാതൊരു പോലും സർക്കാർ ഞങ്ങളെ അനുവദിക്കുകയല്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സർക്കാർ അവർക്ക് ശമ്പളമുണ്ട്, ഓഫീസുകളുണ്ട്, അവർക്ക് അവിടെ കൂടെ ചെന്ന് കയറിയിരിക്കണം, ശമ്പളം മേടിക്കണം, വീട് കഴിയുന്നുണ്ട്. ഈ പാവങ്ങളുടെ അവസ്ഥ കാണാൻ ഏത് സർക്കാരാണ് ഉള്ളത്?
ഒരു സർക്കാരും ഇല്ല. ഞങ്ങൾ ഒരു വീട് വെച്ചാലും ഞങ്ങൾ കിടന്ന് ആ വീട്ടിൽ കിടന്ന് മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ഞങ്ങൾ ചോദിച്ചാൽ അവർ തരിയല. ഞാൻ പറഞ്ഞു, സാറേ ഞങ്ങൾ അവിടെ വെട്ടിത്തെറിച്ച് ഷെഡ് വെക്കുമെന്ന് പറഞ്ഞു. അതൊന്നും നിയമമില്ലെന്ന് പറഞ്ഞു. വെട്ടിത്തെറിച്ചാലും ഷെഡ് വെക്കാനൊന്നും നിയമമില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടേക്കുക. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ആ മിച്ച ഭൂമിയെല്ലാം തരണം. തന്നില്ലെങ്കിൽ ഞങ്ങൾ അഞ്ച് കുടുംബങ്ങളും ചെന്ന് ആത്മഹത്യ ചെയ്യാവും. ഇനി അതേ ഉള്ളൂ ഞങ്ങൾക്ക് മാർഗം. അതല്ലാതെ ഒരു ഞങ്ങൾ നോക്കിട്ട് ഒരു മാർഗവും ഇല്ല. കഴിക്കാനും ഇല്ല, കുടിക്കാനും ഇല്ല, കൊടുക്കാനും ഇല്ല, കെട്ടാനും ഇല്ല, വെള്ളവരെ പഠിപ്പിക്കണ്ട. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയൊക്കെ എവിടെ ചെല്ലും, എവിടെ പോയി തീരുവെന്ന് ഉള്ള ആദ്യം കയറി ഞാൻ ഉറങ്ങുന്നു പോലുമില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് വഴി കളഞ്ഞേച്ച് ഞങ്ങൾ മരിക്കണമല്ലോ എന്ന് ഓർത്തിട്ട്. ഈ 65 വയസ്സായി എനിക്കിപ്പോൾ. എൻ്റെ ഭർത്താവിന് 75 വയസ്സ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഗത്യന്തരവുമില്ലാതെ ഈ നാട്ടു വഴി കൊണ്ട് കളഞ്ഞേച്ച് ഞങ്ങൾ എങ്ങനെ ചാകും. ഇങ്ങനെയൊക്കെ ഓർത്തിട്ട് ഞാൻ ഉറങ്ങുന്നു പോലുമില്ല. ഒരായും പകലും ഇതിരുന്ന് ചിന്തിക്കുക. നമുക്ക് ചിന്തിക്കുവല്ലാതെ എന്നാ കഴിവുണ്ട്? പിന്നെ ദൈവം തമ്മിലാൻ ഇത് കേൾക്കുമെന്ന് കണക്ക് കൂട്ടി ഇങ്ങനെ കഴിഞ്ഞു കൂടുക. ഞങ്ങളുടെ മിച്ച ഭൂമിയായിരുന്നു ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ ഞങ്ങളോട് പിടിച്ചു മേടിച്ച ഭൂമിയായിരുന്നു ഞങ്ങൾക്ക് തരണം. മുസ്ലിങ്ങൾ ആദ്യം ഒരു വിറ്റ് കിട്ടി തന്നു, പിന്നെ രണ്ടാം ഒരു വിറ്റ് തന്നു. പിന്നെ നമ്മുടെ ആയ്യപ്പൻ്റെ ഒരു വിറ്റ് കിട്ടി, ഒരു സാരിയും കിട്ടി, ഒരു കൊടയും കിട്ടി. ഈ ഉടുപ്പുകളെ കിട്ടിയോ? ഇല്ല, ഒരു സാരിയും ഒരു കൊടയും, പിന്നെ അതിൻ്റെ അത്തത്തിലെ അരി, അങ്ങനെ ആട്ടെ ഉപ്പു അങ്ങനെ കിട്ടി. അല്ലാതെ വേറെ കിട്ടി. റേഷൻ കടയിൽ നിന്ന് അരി ഞങ്ങൾ മേടിച്ചു. റേഷൻ കടയിൽ ഒരു കിറ്റ് കിട്ടി, അതിൻ്റെ അകത്ത് പയറും പരിപ്പും അങ്ങനെ ഉള്ളതൊക്കെ കിട്ടി. ഒക്ടോബർ 23 തീയതി ഉരുള് പൊട്ടുന്നു. ഉരുള് പൊട്ടി 11 ആയപ്പോഴത്തേനും ഫയർഫോഴ്സും എല്ലാം വന്ന് ഞങ്ങളെ അവിടെ അടുത്ത് ഒരു വീട്ടിൽ കയറ്റി പാർപ്പിച്ച് 2 മാസം ഞങ്ങളവിടെ താമസിച്ചു. 2-ാമത്തെ മാസം ആയപ്പോൾ ഉടമസ്ഥൻ ഞങ്ങളോട് പറഞ്ഞു അവിടുന്ന് മാറിത്തരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ പഴയ സ്ഥലത്ത് തന്നെ ഇരുന്നു. അവിടെ താമസിച്ചുകൊണ്ടിരുന്നു. വീണ്ടും മഴയായപ്പോഴത്തേനും ഞങ്ങൾ സർക്കാർ ഞങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു 5 കുടുംബവും 5 വീടെടുത്തോളാം പറഞ്ഞു. അവർ വാടക കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഞങ്ങൾ 5 കുടുംബം വന്ന് വീടെടുത്തു. വീടെടുത്ത് കഴിഞ്ഞപ്പോൾ വാടകയുടെ കാര്യത്തെപ്പറ്റി പറയുമ്പോൾ അവർ പറയുന്നത് ഫണ്ടായില്ല, ഫണ്ടായില്ല, ഫണ്ടായില്ല എന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ സ്വന്തം പൈസ മുടക്കി വാടക കൊടുത്തു. വാടക കൊടുത്തു കഴിഞ്ഞ് പിന്നെ അടുത്ത ഒരു വീടെടുത്ത് അതിന് സെക്യൂരിറ്റി 5000 കൊടുക്കണം, ഞങ്ങളുടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു സെക്യൂരിറ്റി കാശ് കൊടുക്കാൻ പറ്റത്തില്ല, വാടക കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് എന്തോ എങ്ങനെയോ ആരോ വന്നു ചാനലിലെ വാർത്തയാക്കി കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു സെക്യൂരിറ്റി കാശും വാടകയും കൊടുത്തോളാം, മാറിക്കോളാം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു കുടുംബം ഇവിടെ എടത്തുകാവിലെ പള്ളിയുടെ ഭാഗത്ത് പള്ളിയുടെ പരിസരത്ത് താമസമായി. എത്ര മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? ഉരുള് പൊട്ടുന്നു. ഒക്ടോബർ 23 ഒരു 5:30 ആവുന്നു. ആ സമയമൊക്കെ ആയി. അതുവഴി എന്താ തോടൊക്കെ ഉണ്ടായിരുന്നു? അത് നേരത്തെ അവിടെ തോടുണ്ട്, 2 തോടുണ്ട്. 2 തോടിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കഴിയും. 5 കുടുംബം താമസിക്കുന്നു. മേളു വശം വനം, വന്യമൃഗങ്ങളുള്ള എല്ലാം, പിന്നെ ഉപദ്രവങ്ങളുള്ള മൃഗങ്ങളുള്ള വനം, ബാക്കി 3 ഭാഗം ഇങ്ങനെ തോടായിട്ട് അതിൻ്റെ ഒരു നടുക്കൊരു ചെറിയൊരു ഓവ്, അതിൻ്റെ അകത്താണ് ഞങ്ങൾ ഈ 5 കുടുംബം കഴിയുന്നത്. എന്ത് സംഭവിച്ചാലും ഒരു ഞങ്ങൾക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല, ആരും വന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്താനും പറ്റത്തില്ല. അതേ ഒരു അവസ്ഥയിലാണ് ഞങ്ങളവിടെ കഴിയുന്നത്. ഇനിയും ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ താല്പര്യമില്ല. എങ്ങനെയെങ്കിലും ഞങ്ങളെ അവിടുന്ന്, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തന്ന് ഞങ്ങളെ അവിടുന്ന് എവിടെയെങ്കിലും മാറ്റി പാർപ്പിക്കുന്നതായിരിക്കും. ആദ്യമേ ആരാണ് ഈ ഉരുളുകൊട്ടി കാണുന്നത്? ഉരുള് പൊട്ടുന്നത് കാണുന്നത് എൻ്റെ അമ്മയാണ്. അമ്മയാണ് കണ്ടത്. എന്നിട്ട് എല്ലാവരോടും മാറാം, എല്ലാവരോടും മാറാൻ പറഞ്ഞു. എല്ലാവരും ഓടി മാറുകയായിരുന്നു. എന്നിട്ടും പശുക്കൂട് പോയി, പട്ടി പോയി, പട്ടിക്കൂട് പോയി, കോഴിക്കൂട് പോയി. വീട്ടിലെ കുറെ ഒത്തിരിയും പാത്രങ്ങളും സാധനങ്ങളും ഒത്തിരിയും പോയി. അവനെ എടുക്കാൻ പറ്റിയില്ല. നിങ്ങളെ അക്കരയ്ക്ക് എത്തിക്കുന്നു? അക്കരയ്ക്ക് എത്തിക്കുന്ന പിന്നെ ഞങ്ങളവിടെ പിന്നെ ഗ്രൂപ്പിലെ ഉണ്ട്, ഞങ്ങൾക്ക് അവിടെ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലെ ഞങ്ങൾ അവിടെ കിടന്നു. പിന്നെ കാറ് വിളിച്ചപ്പോഴത്തേന് എല്ലാ ഗ്രൂപ്പുകളിലും ചെന്നപ്പോഴത്തേന് ഉദ്യോഗസ്ഥന്മാരും എല്ലാ ആൾക്കാരും അറിഞ്ഞ് വന്നപ്പോഴ് ഓടി വന്ന്, പിന്നെ പെട്ടെന്ന് ഫയർഫോഴ്സ് അറിഞ്ഞ്. എങ്ങനെയോ 11:30 ആയപ്പോൾ ഞങ്ങളെ അവർ വന്ന് 4 പാല വിട്ട് ഞങ്ങളെ പിന്നെ ഇക്കര കരയെ എത്തിക്കാൻ ഒരു ഏണി വെച്ച്, ആ ഏണി വഴി പിടിച്ച് കയ്യെ പിടിച്ച് കയറ്റി ഒരു വീട്ടിലാക്കുന്നത്. അതിൻ്റെ ആദായവും വേണം, ഞങ്ങൾക്ക് വീടും വേണം. അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ. നിങ്ങൾ എത്ര പേരാണ് വീട്ടിലുള്ളത്?
എന്റെ വീട്ടിലെ ഞങ്ങൾ ആറുപേരുണ്ട്. മകൾക്ക്? മകള് വയ്യാത്തതാണ്, അവൾക്ക് 27 വയസ്സുണ്ട്. അവള് ജന്മന വയ്യാത്തതാണ്. പിന്നെ അത് കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവളെയും കൊണ്ട് അവിടെ താമസിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു വഴിയില്ല, പിന്നെ തോട് കിടക്കാൻ പാടെ, ഒരു വണ്ടി സൗകര്യം ഇല്ല, ഭയങ്കരമായിട്ട് ദുരിതമായി. എനിക്ക് 32 സെന്റ് സ്ഥലം. ഞാനും എൻ്റെ മകനും ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും എൻ്റെ വയ്യാത്ത കുഞ്ഞും ഞങ്ങൾ ആറുപേരാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത്. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടെ ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. വഴിയില്ല, റോഡില്ല. പിന്നെ അത് കാരണം എനിക്ക് പിന്നെ എനിക്ക് വീടും സ്ഥലവും തന്ന് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതം വളരെ ദുരിതമാണ്. ഞങ്ങൾക്ക് കൂലിപ്പണിയൊക്കെ ഇല്ലാതെ രണ്ടു മൂന്ന് മാസമായി ഞങ്ങൾക്ക് പണിയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ പിന്നെ ആശുപത്രിയിലൊക്കെ ആയിരുന്നു, കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ ആയിരുന്നു കുഞ്ഞിനെയും കൊണ്ട്. കുഞ്ഞിനെ ആദ്യം ഞങ്ങളൊരു ആശുപത്രിയിൽ ചെന്ന് നമ്മുടെ മുക്കുടുതറ ആശുപത്രിയിൽ അവിടെ ചെന്ന് അഡ്മിറ്റായി. കുഞ്ഞിന് പനി കൂടുതൽ, ന്യൂമോണിയയുടെ ആരംഭമാണെന്ന് പറഞ്ഞു. പിന്നെ റാണി സാഹിത്തിലോട്ട് പറഞ്ഞു വിട്ടു. ഞങ്ങൾക്ക് പൈസയ്ക്ക് അവിടെ പ്രൈവറ്റ് ആയിരുന്നു, അപ്പം ബില്ലൊക്കെ കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഗവൺമെൻറ് ആശുപത്രിയിലോട്ട് എഴുതി തരാൻ പറഞ്ഞു. അവിടുന്ന് ഗവൺമെൻറ് ആശുപത്രിയിലോട്ട് എഴുതി തന്നു. അവിടെ ചെന്നപ്പം കുറവില്ല, ഒരാഴ്ച അവിടെ കിടന്നു. പിന്നെ നേരെ ഈസയിലോട്ട് ഞങ്ങളെ പറഞ്ഞു വിട്ടു. അവിടെ ഒരു 5-6 ദിവസം അവിടെയും കിടന്നു. പിന്നെ അത് കഴിഞ്ഞ് വന്ന് ഒരു മാസത്തോളം വീട്ടിൽ പണിക്കൊന്നും പോകാതെ പൈസയ്ക്കൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ആഹാരത്തിന് പോലും വകയില്ലായിരുന്നു. മുളകൂടി ചാലിച്ചാണ് കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങളുടെ ഈ ദുരിതമൊക്കെ കണ്ടുകൊണ്ട് ആദ്യം മനോരമ ന്യൂസുകാരോ വന്നു വാർത്ത കിട്ട് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങളിവിടെ വാടകയ്ക്ക് ഞങ്ങളിപ്പം വന്നു കയറിയിട്ട് 2 ദിവസം ഒന്നും കൂടെ കൂട്ടി 2 ഉള്ളൂ. ഞങ്ങൾക്ക് ഭക്ഷണത്തിന് പോലും ഒരു വകയില്ലായിരുന്നു. പിന്നെ ഇല്ല, പിന്നെ ഇപ്പം പണിയുമില്ല, ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു വഴി സൗകര്യവും ഒക്കെ ഉള്ള ഒരു വീടും ഉരുൾപൊട്ടിയതിനെ തുടർന്ന് കെടുതി നേരിട്ടത് ഞങ്ങൾ 5 ആദിവാസി കുടുംബങ്ങൾക്കാണ്. ഞങ്ങളുടെ കിടപ്പിടങ്ങൾ കീറി മുറിച്ച് ഉപയോഗിച്ച് വിനിമയം നഷ്ടപ്പെട്ടു. ഞങ്ങളിന്ന് അന്ധകാരത്തിൽ ജീവിക്കുകയാണ്. ഞങ്ങളുടെ കൃഷി നശിച്ചതിൻ്റെ നഷ്ടപരിഹാരം ഞങ്ങൾക്ക് ലഭിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഞങ്ങളിന്ന് ഇരുൾ അടഞ്ഞ് പള്ളി ജീവിക്കുകയാണ്. മക്കളുണ്ടോ? കുട്ടികൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വല്ലതും ഉണ്ടോ? 3 കുട്ടികളുണ്ട്. അരിമെഴുത്തോണ്ട് 2 കിലോമീറ്റർ പാടം കൂടി ഞങ്ങൾ 10 കിലോ അരിക്കും മേടിച്ച് നടന്നാ പോലെ. 10 കിലോ എടുക്കാൻ പറ്റത്തുള്ളൂ. ഉള്ളൂർ വരെ പാടം എടുക്കാൻ ഞങ്ങൾ അതിന്റെ ഒരു മാറിമാറി എടുക്കും. എട്ടുകൂടെ കൊണ്ട് ഭയങ്കര പാടാണ്. പാടം കൂടി താമസം ഭയങ്കര ബുദ്ധിമുട്ടാണ്. വിറ കൊണ്ടുവരണം. ഇപ്പൊ ഞങ്ങൾ 4 പ്രാവശ്യം വിറ ചുവന്നുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നു. വണ്ടിക്കൊക്കെ ഇറക്കാൻ ഞങ്ങളെ പൈസ ഇല്ലല്ലോ. പിന്നെ അങ്ങനെ ഞങ്ങൾ വണ്ടിക്ക് ഇറക്കണം. ചുവന്നോണ്ടാ ഞങ്ങൾ വരുന്നത്. ഇപ്പൊ ഞങ്ങൾ 10 കിലോ അരി എടുക്കാവുന്നത്ര എടുത്തുള്ളൂ. 20 കിലോ എടുക്കത്തില്ല. അതൊന്നും ഇവിടെ വരെ നടന്നു വരണ്ടേ. അതുകൊണ്ട് 10 കിലോ അരി അവിടെ കൊണ്ടുവന്നത്. ഇനി നാളെ പോയിട്ട് ബാക്കി എടുത്തു വരണം. നടന്ന് വണ്ടിക്ക് കൂടിക്ക് പൈസ ഒന്നും ഇല്ല. ഞങ്ങൾ വണ്ടിക്ക് വേണ്ടി ഏതായാലും ഇവരുടെ ദുരിത ജീവിതം നിങ്ങൾ അറിഞ്ഞുവല്ലോ. സർക്കാർ ജീവനക്കാരിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ കടുത്ത അനീതിയും അവഗണനയുമാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. ആദിവാസികൾക്ക് വേണ്ടി എല്ലാം ചെയ്തു എന്ന് നമ്മൾ ഉറപ്പ് നൽകുമ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ ഇതുപോലെ ദുരിത ജീവിതം നയിക്കുന്നുണ്ട്. ഇവരുടെ കുട്ടികൾക്കും ഉണ്ടാവണം വിദ്യാഭ്യാസം. പഠിക്കാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതിന് അധികാരികൾ കനിയണമെന്ന് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. പത്തനംതിട്ടയിൽ നിന്നും മറുതാടൻ ജീവിക്ക് വേണ്ടി സിയാർ ശ്യാം.